Hi friends, welcome to Smart and Vismaya. ഒരു മേക്കപ്പ് പ്ലസ് ചിറ്റ്ചാറ്റ് വീഡിയോ ആണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് പോലെ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഒരു റീക്രിയേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അസ്വിമലയാളം പറഞ്ഞ ചാനൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആള് എന്താ ഇങ്ങനത്തെ ഒരു ടോപ്പ്, ഒരു പട്ടുപാവാടയുടെ ടോപ്പും അതുപോലെ തന്നെ അതിൽ അടിപൊളി സ്കേർട്ടൊക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതേ മോഡലിലൊക്കെ ഞാൻ ഡ്രസ്സ് തയ്പ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കും അസ്വിമലയാളം എന്ന് പറഞ്ഞ ചാനൽ, അശ്വതി എന്നാണ് അതിൻ്റെ ചേച്ചിയുടെ പേര്. നിങ്ങൾ മിക്കവർക്കും അറിയണ്ടാവും. അപ്പോൾ എനിക്ക് ബ്യൂട്ടി ചാനൽ കൂടുതൽ ഇഷ്ടം ആ ചേച്ചിയുടെയാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ അങ്ങനെ തയ്പ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ചാനൽ പോയി നോക്കുമ്പം ഡ്രസ്സുകൾ ഇങ്ങനത്തെ എത്തനിക്ക് വേറെ എന്നല്ല ഇതിന് പറയുക, അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ പല ടൈപ്പ് ചെയ്തിട്ട് ആൾ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടണമൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് അടിച്ച് വെക്കും. എന്നിട്ട് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പഴയ സാരികൾ ഒക്കെ ഉണ്ടാവില്ലോ, എന്നിട്ട് പഴയ സാരി വെച്ചിട്ട് ഞാൻ തയ്പ്പിക്കാറുള്ളതാണ് പതിവ്. ഞാനൊന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇൻ ഗുരുവായൂർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട്. അതിലിട്ട് ആ ഡ്രസ്സ് ഞാൻ എന്നെ മോഡൽ കൊടുത്തിട്ട് ഇതുപോലെ നോക്കി മോഡൽ കൊടുത്തിട്ട് തയ്പ്പിച്ചെടുത്ത സംഭവമാണ് കേട്ടോ. അപ്പം നമുക്ക് മേക്കപ്പ് തുടങ്ങാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പോലത്തെ സംഭവങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യത്തിലോട്ട് കിടക്കണേക്കാട്ടും മുമ്പ് കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചോദിച്ചു തന്നെ പലരും ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. ഒക്കെ ഞാൻ മറുപടി ഇതിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാം കേട്ടോ. ഇത് ദേഗയുടെ അലോവേറ ജെല്ലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ പൊട്ട് ഞാൻ മാറ്റണം. എനിക്ക് പൊട്ടില്ലാതെ എന്തോ പോലെ കേട്ടോ. എനിക്ക് പൊട്ട് ഉണ്ടെങ്കിലൊരു ഒരു സമാധാനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്യാൻ പേടിയാണെന്ന്, കാരണം മുഖത്ത് കുരു വരുമോ എന്നൊക്കെ. അപ്പോൾ അപ്പോൾ അവിടെ ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും ഉപയോഗിക്കാറില്ല. പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഞാൻ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറുള്ളതല്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇടാൻ തോന്നി ഇടുമെന്നല്ലാതെ ഞാൻ അങ്ങനെ ഇടാറില്ല. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. പിന്നെ ഫൗണ്ടേഷനൊക്കെ മേടിച്ചിട്ട് എന്തെങ്കിലുമുണ്ട്, അതുണ്ടെങ്കിലൊരു ഹാലോവീൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മേടിച്ചൊരു സംഭവമായിരുന്നു കേട്ടോ. പക്ഷെ ചെയ്തിട്ടില്ല, ഒരു ദിവസം ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുഖമൊക്കെ നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മുഖത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ചില പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എനിക്ക് അറിയുന്നുള്ളൂ. അപ്പോൾ അറിയുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ പറയാൻ മറക്കും, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഒക്കെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റിന് ഞാൻ ഒരു റിപ്ലൈ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ എന്നെ കുറിച്ചിട്ടാണ്. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പിന്നെ അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, നേത്തിമാരുടെ പേരെന്താന്ന്. എൻ്റെ പേരെന്ന് പറയുന്നത് വിസ്മയ വി ബി എന്നാണ്. ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത്, സെവൻത്തിലാണ് ഞാൻ പഠിക്കുന്നത്. എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട്, രണ്ടുപേരും ട്വിൻസ് ആണ്. ഒരാളുടെ പേര് നീലിമ, ഒരാളുടെ പേര് നെഹ്റസ്. അവർക്കൊരു ചാനലുണ്ട് ട്വിൻസ് വേൾഡ് പറഞ്ഞിട്ട്, അതും സബ്സ്ക്രൈബ് ചെയ്യാം. അമ്മയുടെ പേര് സൗമ്യ, അച്ഛൻ്റെ പേര് ബിൽജ്. ഓക്കെ, അപ്പോൾ എന്നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് നോക്കാം. അടുത്തായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഞാൻ മീഷോ എന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ്. ഇത് ന്യൂ ന്യൂഡിൻ്റെ ബ്യൂട്ടി ഡ്രീം ആയിഷയുടെ പാലറ്റാണ് കേട്ടോ. ഇതിൻ്റെ ആ ഗ്ലിറ്ററിൻ്റെ സംഭവമൊക്കെ ഞാൻ ഉപയോഗിച്ചു കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് തന്നെ ഏകദേശം അതിങ്ങനെ തീർന്നു. ഞാൻ ഇനി ബ്രഷ് എടുക്കട്ടെ. ഓക്കെ, കട്ടി. ഞാൻ ഈ ഒരു മേക്കപ്പ് ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു ദിവസം മേടിച്ചാട്ടോ. അത് എന്തെങ്കിലും നോക്കി ചെയ്യാം. അപ്പോൾ ഇതിലെടുക്കാൻ പോകുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അതാണ് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഒരു കളറ്. ഇതിനെന്താ ടീസ് എന്നാണ് ഈ കളറിൻ്റെ ഒരു പേര്. നമുക്ക് കണ്ണില്ല, അത് മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ മസ്കാരം കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മളെ കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചായിട്ട് ഇടാം. പക്ഷേ ഞാൻ ഈ ഡ്രസ്സിന് ലൈറ്റായിട്ടുള്ളൊരു സംഭവമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ലൈറ്റായിട്ടുള്ളൊരു കളർ, ന്യൂഡ് പോലത്തെ ഒരു കളറാണ്. അപ്പോൾ ഞാൻ ഐഷേഡറിനെക്കാട്ടും മുമ്പ് എന്തോ മറന്ന പോലെ തോന്നി, ഇട്ട് കഴിഞ്ഞിട്ട് ഐഷേഡോ. അത് ഫൗണ്ടേഷനാണ്. ഇത് ലാക്മേയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇത് ഹാലോവീൻ മേക്കപ്പിന് വേണ്ടി മേടിച്ചാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് നമ്പറല്ല, ഷെയ്ഡ് നാച്ചുറൽ പേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, നാച്ചുറൽ പേൾ. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇത് എൻ്റെ ഞെരസിൻ്റെ നീലൊണ്ടി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ, കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. ഇങ്ങനെ വെള്ള പുട്ടി അടിച്ചൊന്നും ഫീലൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇത് കുറച്ച് അറിഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം വേണ്ടി വരും. അതാണ് കേട്ടോ കുറച്ച് അധികം ഞാൻ എടുത്തത്. അപ്പോൾ അതാണ് ഞാൻ ഒരു ക്വസ്റ്റിന് വല്ല റിപ്ലൈയും തരാം. കുറേ പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിസ്മയക്ക് ഇൻകം കിട്ടാറുണ്ടോയെന്ന്. ഇൻകം എനിക്ക് കിട്ടാറുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം വരുന്നുണ്ട്. അതിനുള്ള ഒരു ആൻസർ യെസ് തന്നെയാണ്. പിന്നെ ഒരുപാട് കിട്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏകദേശം ഒരു ആവറേജ് റേറ്റ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള 22,000 ആണ്. അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോൾ കുറച്ചായിട്ട് ബോട്ടിലായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കും, ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എക്സാം ഒക്കെ ആയിരുന്നു. ഇപ്പോൾ എക്സാം മിഞ്ഞാന്നാണ് തീരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. വീണ്ടും എനിക്ക് ആ സമയത്തായിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ഷെയ്ഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, കാരണം കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രഷ്, ഈ സ്പോഞ്ച് ഉണ്ടല്ലോ, ചിലവർ ബ്രഷ് വെച്ചിട്ടുണ്ട്, എന്താ ഫൗണ്ടേഷൻ ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് കൊടുക്കണവരുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സ്പോഞ്ച് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്പോഞ്ച് ഒന്ന് നനച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്, നല്ല ബ്ലെൻഡ് ആവുള്ളൂ, അല്ലെങ്കിൽ കല്ല് പോലെ ഇങ്ങനെ നിൽക്കുക. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ എനിക്ക് കൺസീലറൊന്നും ഇല്ല. കൺസീലർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലാക്കായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്, കണ്ണിൻ്റെ താഴെ. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഈ ഭാഗത്ത്, അതെനിക്കുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ, നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ. അടുത്തായിട്ട് ഞാൻ എടുക്കുന്ന ലൈനറാണ് ഐ ലൈനർ. ഇത് മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ലൈനറാണ് കേട്ടോ ഐ ലൈനർ. ഇതിപ്പോൾ പുതിയത് മേടിച്ചാണമ്മ. അപ്പോൾ ഇതൊരു യെല്ലോ കളർ, നല്ല ലുക്ക് ഉണ്ട്. പക്ഷേ ഇത് നല്ല റേറ്റും ആണ്, എന്നാൽ കുറച്ച് എമൗണ്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ലോങ് ലാസ്റ്റിങ്ങും വാട്ടർ പ്രൂഫുമാണ്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഐ ലൈനർ ഇടാറുള്ള പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഐ ലൈനർ എഴുതി കഴിഞ്ഞ് സംസാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈ തട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് വേഗം എഴുതി കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു മെബ്ലിൻ്റെ ഐ ലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഓക്കെ. പിന്നെ ഇത് ഞാൻ അടുത്തായിട്ട് നമ്മൾ എന്തായാലും കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വേണ്ടൊരു സംഭവമാണ് മസ്കാര. അപ്പോൾ ഞാൻ ഒരു കണ്ണെഴുതി മസ്കാര ഇട്ടിട്ടുണ്ട്. അത് എഗെയിൻ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ മസ്കാര തന്നെയാണ്. ഇതെനിക്ക് ചിഞ്ചേച്ചി എന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. എന്തായാലും കണ്ണ് ഇത്രയും ചെയ്തിട്ട് മസ്കാര ഇടാതൊരിക്കലും ഇരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മസ്കാര ഇടണേ കാട്ട് മുമ്പ് ഇത് അടച്ച് വെക്കാം, അല്ലെങ്കിൽ അത് എന്തായാലും കട്ട് ചെയ്യും. നല്ല മസ്കാര കേട്ടോ, വാട്ടർ പ്രൂഫ് ആണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്താ ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മജ് പ്രൂഫും ആണ്. അപ്പം പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ക്രാഫ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കുറേ പേര് ചോദിച്ചു എന്താ ക്രാഫ്റ്റ് ചെയ്യാത്തതെന്ന്. എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയായിരുന്നു എക്സാം കഴിഞ്ഞത്, അതായത് ഈ ശനിയാഴ്ചയാണ് എനിക്ക് എക്സാം കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയായിരുന്നില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ വരുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ. പിന്നെ ഡേറ്റ് മൈ ലൈഫ് ഇടുന്ന സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്യും എന്താ ക്രാഫ്റ്റ് വീഡിയോ ഇട്ടൂടെയെന്ന്. അപ്പോൾ ക്രാഫ്റ്റ് വീഡിയോ ഇടുന്ന സമയത്തിടും ഡേറ്റ് മൈ ലൈഫ് ഇടാൻ. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം എന്താ ഡേറ്റ് മൈ ലൈഫ് പോലത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിക്കലും ക്രാഫ്റ്റും ചെയ്തത്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാം, ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ അപാരത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിൽ നല്ല രീതിക്ക് എൻ്റെ വ്യൂസും സപ്പോർട്ടും ഉണ്ടായിരുന്നു. നിങ്ങൾ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിൻ്റെ പാർട്ട് ടു ചെയ്യാൻ ഇനിയും കുറേ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, കമ്മിങ് സൂൺ ആണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ കണ്ണിൽ ഇട്ട് കൊടുക്കും. ഈ കണ്ണിൽ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടു, അത് നമുക്ക് ഈ കണ്ണിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ നമുക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഐ ലൈനർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, മസ്കാരിന് കുറച്ചും കൂടെ ഉണങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി ഏകദേശം ലാസ്റ്റ് പരിപാടിയിലോട്ടൊക്കെ കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ഇടാനായിട്ട് എനിക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് പുറത്തുനിന്ന് ബ്ലഷ് മേടിക്കാം, പക്ഷേ ഞാൻ ബ്ലഷ് ആയിട്ട് ഇടാറ് ഇതേ ഈ ഒരു കളറാണ്. കണ്ടേ നല്ല ഭംഗിയുള്ള കളറാണ്. ഇതിൻ്റെ കളറ് ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കണ്ടോ, അതാണ് ഞാൻ ഇടാറുള്ളത്. പക്ഷേ ഇന്ന് അതല്ല നമ്മൾ ഇടാൻ പോകുന്നത്.
ഇനി ഇടാൻ പോകുന്നത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് പാരമ്പര്യ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ലിപ് ബാം ആട്ടോ. ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്ലഷും ലിപ്പിലും ഇടാൻ പറ്റുന്നതാണ്. ബ്ലഷായിട്ട് ചീക്ക് ബോൺസിലായിട്ട് ഇടാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് ബ്രഷ് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് ഇടാൻ ഇടുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വലുതാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ചിരിക്കുക എന്നിട്ട് എണ്ണ ഇങ്ങനെ കുത്തിട്ട് കൊടുത്തു ആണോ. എന്നിട്ട് കൈയോടെ നമുക്ക് നന്നായിട്ട് ഇതാക്കി എടുക്കാം. ആണോ അടിപൊളി. ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്ത് നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് ഇത്, സൂപ്പർ ആട്ടോ. ഇതിൻ്റെ ബ്രൗൺ ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണ് അവരുടെ പേജിൽ പാരമ്പര്യ കോസ്മെറ്റിക്കും. എഗെയിൻ നമ്മൾ ഈ പാലറ്റ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആണോ, ഇതിൽ ഹൈലൈറ്റർ എനിക്ക് വേറെ ഇല്ല. പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ട്, ഇതല്ലെങ്കിൽ ഇതാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതാണ് എടുക്കുന്നത്, ഈ ഒരു കളർ. ഇതിൻ്റെ പേര് ക്രേവ് എന്നാണ്. ഓക്കെ, നമുക്ക് നന്നായിട്ട് എൻ്റെ കയ്യിലിട്ട് കൊടുക്കാം. ഇത് പിഗ്മെൻറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റേ ഞാൻ നേരത്തെ കാണിച്ച കളർ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഹൈലൈറ്റർ തന്നെ ഇടാറ്, പക്ഷെ ഇന്ന് അങ്ങനെ അങ്ങനെ ഡാർക്കായി വരുന്നില്ല. ഞാൻ കുറേ ഇട്ട് നോക്കി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇട്ട്, ചെറിയൊരു ലൈറ്റ് ടിൻ്റാണുള്ളത്, പക്ഷെ കുഴപ്പമില്ല, നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണിൻ്റെ അടിയിൽ എഴുതണമെങ്കിൽ എഴുതാം, എനിക്ക് അങ്ങനെ എഴുതാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ അടി എഴുതാത്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അയ്യോ, അതിനകത്ത് മെയിൻ പരിപാടി നമ്മൾ മറന്നു. കോമ്പാക്ട്, ഇത് നമ്മുടെ മുഖത്ത് നല്ല എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉപകാരം കേട്ടോ. കോമ്പാക്ട് പൗഡർ, ഇത് അഗെയിൻ ലാക്മേയുടെ റാഡിയൻസ് കോമ്പാക്റ്റ് ആണ്. റേഡിയൻസ് കോമ്പാക്റ്റ് പിന്നെ ഇത് എനിക്ക് ഉപയോഗിക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പം നമുക്ക് ഈ ഒരു ബ്രഷ് എടുക്കാം. ഓക്കെ, കണ്ണാടി നോക്കിയൊന്നും കാണില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്, ഒരു മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ കോമ്പാക്റ്റ് ഇട്ട് കഴിഞ്ഞു. വേറൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ട്, ഇത് എൻ്റെ അമ്മയുടെയാണ്, പക്ഷേ അത് ഉപയോഗിക്കാറില്ല. ഇത് അമ്മയുടെ വേർച്ചായിട്ട്, ഇതിൻ്റെയുള്ള അമ്മയുടെ ഐറ്റംസാണ്. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഞാൻ സ്കൂളിൽ പോകുന്നുണ്ടോ എന്നാണ്. സ്കൂളൊക്കെ തുറക്കാണല്ലോ നവംബർ 1 മുതൽ, അതായത് നാളെയാണ് നവംബർ 1. അപ്പം ഞാൻ ആദ്യം ഗൂഗിൾ ഫോമിൽ ഒരു ഇത് വന്നപ്പോൾ യെസ് എന്നാണ് കൊടുത്തത്. അമ്മയ്ക്ക് ഞങ്ങൾ സ്കൂളിൽ വിടാൻ തന്നെയാണ് കേട്ടോ താല്പര്യം, കാരണം സ്കൂളിൽ പോയാൽ നന്നായിട്ട് പഠിക്കുള്ളൂ, വീട്ടിലിരുന്ന് പഠിക്കില്ല. അപ്പോൾ പിന്നെ ക്ലാസ്സിൽ അങ്ങനെ എല്ലാ കുട്ടികളൊന്നും യെസ് പറയാത്തതുകൊണ്ട് അമ്മയും നോ തന്നെയാണ് പറഞ്ഞത്. വേണ്ട തന്നെ വെച്ചു, കാരണം ഇനിയിപ്പോൾ 2 കൂടി ഉള്ളൂ സ്കൂൾ അടയ്ക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ഇനിയിപ്പോൾ സ്കൂളിൽ പോയിട്ട് വലിയ കാര്യമില്ല, അപ്പോൾ അതുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത്. ഓൺലൈൻ ക്ലാസ് തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇനി ലിബാം ഇട്ട് കൊടുക്കാം. മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇല്ലാണ്ട് കളറുണ്ട്, അപ്പോൾ അതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് കൊക്കോ ബട്ടർ സംതിങ് ആണ്, ഇത് മീഷോന്ന് എടുത്താൽ കേട്ടോ. ഈ ലിബാമിൻ്റെ ഒരു കോംബോ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം. നല്ല മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി സ്മെല്ലാണ്, നമുക്ക് ഇടുക്കിടി കിടിലൻ സ്മെല്ലാണ്. പിന്നെ ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് പൗച്ച് കണ്ടോ, അല്ല ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ ലിബാമുകൾ, ഇതിൻ്റെ ഉള്ളിൽ ലിപ്സ്റ്റിക്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. കാണിച്ചു തരാം. മറ്റേ ഒരെണ്ണത്തിൻ്റെ മൂടി പോയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ നീലവിടുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ലിപ്സ്റ്റിക്കാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിപൊളിയാണ്, എൻ്റെ ഇതിൽ ഇത്ര വലിയ പോച്ച് 2 ലിപ്സ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു നല്ല കളർ, നല്ലൊരു പിങ്ക് കളറാണ്. ഇത് അങ്ങനെ ഇടാറില്ല, പക്ഷെ ഇടയ്ക്ക് ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇടാൻ പോകുന്ന ഇതാണ്, ഇത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചാട്ടോ. എത്ര 100 rupees ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു അടിപൊളി ന്യൂഡ് കളറാണ്, പെർഫെക്റ്റ് ന്യൂഡല്ല, ഒരു ഓറഞ്ച് ന്യൂഡ് കളറാണ്. നല്ല രസമായിട്ടുള്ള കളറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ലിപ്സ്റ്റിക്കൊക്കെ അയാളെ പോയിന്ന്. അത് ഞാൻ മീഷോന്ന് എടുത്തായിരുന്നു സെറ്റ്, അത് ഹുഡ ബ്യൂട്ടിയുടെയായിരുന്നു. എനിക്ക് അറിയണ്ടായിരുന്നില്ല അത് ബ്യൂട്ടിയുടെ കോപ്പി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒട്ടിയായിരുന്നു കേട്ടോ, ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നേ ഇല്ല ചുണ്ടിലിടാനായിട്ട്. ഭയങ്കര ഉണങ്ങിയിട്ട് ചുണ്ടിലിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഞാൻ അന്ന് കുറേയൊക്കെ എടുത്ത് കളഞ്ഞു, പിന്നെ കുറേയൊക്കെ എൻ്റെ തീർന്നു പോയി. പിന്നെ 2 ഞാൻ ഉണ്ണികൾക്ക് കൊടുത്തു, ഉണ്ണികൾക്ക് പിന്നെ അവർ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കും, അതുകൊണ്ട് പിന്നെ അവരാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്കത് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഈ പിങ്ക് എന്തായാലും ഞാൻ ഇടുന്നില്ല, അത് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം, കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു, നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹെയർ സ്റ്റൈൽ അവസാനം ചെയ്യാം. അതിനു മുമ്പ് ഞാൻ പൊട്ട് എടുക്കുന്നുണ്ട്. ഇതിലാണ് എൻ്റെ പൊട്ട്, ഇങ്ങനത്തെ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ ബാക്കിൽ സ്റ്റിക്കറായിട്ടുള്ള ടൈപ്പില്ല, അത് അതിലെടുക്കണോ അതോ ഈ പൊട്ടെടുക്കണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ല കളറ് നോക്കിയിട്ട് ഇരിക്കട്ടെ കേട്ടോ, എടുത്തിട്ട് ഞാൻ വരുന്നത്. നമുക്കിനി ജ്വല്ലറി ഇട്ട് കൊടുക്കാം. ജ്വല്ലറി ഇട്ടതിന് ശേഷം നമുക്ക് എന്താ ഹെയർ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഈ ഒരു ബോക്സിലാണ് എൻ്റെ ചോക്കറുകൾ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം ഇതിൽ ഈ കളറൊന്നും അല്ല ഞാൻ എടുക്കാൻ പോകുന്നത്. അസ്വി മലയാളം എന്ന് പറഞ്ഞ ചാനലത്തെ അശ്വതി ചേച്ചി ഇട്ട ഏകദേശം അതുപോലത്തെ ഒക്കെ തന്നെ, ആ അതുപോലത്തെ ഒക്കെ തന്നെ ഒരു ജ്വല്ലറി എൻ്റെ കയ്യിലുണ്ട്. ചോക്കറിനെയാണ്, ഇതാണ് ആ ചോക്കർ കണ്ടോ, കിഡിലൻ സംഭവമാണ്. ഇതിക്ക് നന്നായിട്ട് ചേരും, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. കാരണം നമ്മളിത് ഇങ്ങനത്തെ അഡ്ജസ്റ്റബിൾ ആയത് തന്നെ നമ്മൾ മുടി ചെയ്തതിന് ശേഷം ഇടുവാണെങ്കിൽ മുടിയൊക്കെ കൊളാവാണ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചോക്കറായിട്ട് തന്നെ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചോക്കർ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ അതിൻ്റെ ക്യൂട്ടായിട്ടുള്ള കമ്മൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചോക്കർ ഇടുമ്പോൾ അതിൻ്റെ തന്നെ കമ്മലിടണം, അല്ലാതെ വേറെ കമ്മലൊന്നും ഇട്ട് ഒട്ട് അതിൻ്റെ ഭംഗി അങ്ങോട്ട് വരില്ല. ഇപ്പോൾ ഹെയർ ചെയ്യാത്തതുകൊണ്ടാണ് ഒരു ഭംഗി കുറവുള്ളത്. അപ്പോൾ ഹെയറും കൂടെ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താ, നിങ്ങളെ അവിടെയൊക്കെ കൊറോണ ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ആ കുഴപ്പമില്ല. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫ്ലഡൊക്കെ ആയിട്ട് എന്താ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ ജ്വല്ലറിക്ക് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ആൾ ചെയ്ത പോലെ, അശ്വതി ചേച്ചി ചെയ്യാത്ത പോലെ തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മിഡിൽ പാർട്ടീഷനാണ് നമുക്ക് എടുക്കേണ്ടത്. മിഡിൽ പാർട്ടീഷൻ ഞാൻ അങ്ങനെ എടുക്കാറില്ല, ഞാൻ പണ്ട് മുതലേ സൈഡ് തന്നെയാണ് എടുക്കാറ്. പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് ഇങ്ങനെ ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബോക്സിൽ സ്ലേഡൊക്കെ ഉണ്ട്. ഈ ബോക്സിന് തന്നെയാണ് സ്ലേഡ് ഇട്ട് വയ്ക്കാറും. അപ്പോൾ മുടി നമുക്കിപ്പോൾ ബാക്കിലേക്ക് ഇടാം. എന്നിട്ട് ഈ മിറർ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മിറർ എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കി വെക്കണം, എന്നാലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു കോംബ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് കുറച്ച് ഇതുപോലെ എടുക്കുക. ഓക്കെ കണ്ടോ. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക, പിരിച്ച് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ട് ഒരു ക്ലിപ്പ് വയ്ക്കാം. ക്ലിപ്പല്ല, ഒരു ടിംടിയാണ്, ടിം ടിക് ടാക്ക്. അത് വെച്ച് നമുക്ക് നല്ല സെക്യൂറായിട്ട് തന്നെ കുത്തി വയ്ക്കാം. അപ്പോൾ ഞാനത് എവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ അളവ് തന്നെ ഇപ്പുറത്ത് നമ്മൾ എടുക്കണം കേട്ടോ. അതും ശ്രദ്ധിക്കുക. ഓക്കെ, അതേപോലെ തന്നെയാണ്. എന്നിട്ട് ഇങ്ങോട്ട് നടുവിൻ്റെ ഓപ്പോസിറ്റായിട്ട് പിരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലേക്ക്, കണ്ടോ. എന്നിട്ട് ഒരു ക്ലിപ്പ് വെച്ചിട്ട് രണ്ട് സൈഡൊന്ന് കുത്തി കൊടുക്കാം. രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പോസിറ്റായിട്ട് കുത്തി കൊടുക്കണം, എന്നാലേ നല്ല സെക്യൂറായിട്ട് ഇരിക്കുള്ളൂ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ മാത്രം മതി. ഇവിടെ നിന്ന് ഇങ്ങനെ മുടി എടുത്തിടുന്നെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷെ ഞാൻ ഇടാറില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു മുടികൾ അവിടെ ഉണ്ട്, സെറ്റായിട്ട്. അത് വളരെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്കേർട്ടൊക്കെ ഇട്ടിട്ടുള്ളത് കാണിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ബാംഗിൾസ് ഇടാണ്ട്, ബാംഗിൾസ് ആളിട്ട പോലത്തെ എൻ്റെ ഉണ്ട് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. ബാംഗിൾസ് അതുപോലത്തെ ഏകദേശം ഇടണം. ഒരു വൈറ്റ് കളറാണ് ഇട്ടിട്ടുള്ളത് സ്റ്റോണിൻ്റെ, അതെനിക്ക് ഇടണം. പിന്നെ സ്കേർട്ട് ഇടണം. സ്കേർട്ട് ഞാൻ ഇട്ടിട്ട് ഫുള്ളായിട്ട് അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബാംഗിൾസ് ഇട്ടിട്ട് സ്കേർട്ടൊക്കെ എടുത്തിട്ട് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇനി ക്രാഫ്റ്റ് ഒക്കെ ഇപ്പോൾ പല കുറേ പേര് പറയാറുണ്ട്, എന്താ ക്രാഫ്റ്റിങ്ങിന് ഇട്ട് ഭയങ്കര ബോറടി ആവുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ക്രാഫ്റ്റ് ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് കുറച്ച് ദിവസം ഇനി ഡെയിൻ മലൈഫ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചലഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. അതെനിക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആ സ്കൂൾ അഭാരത് അങ്ങനത്തെ ടൈപ്പ് വീഡിയോസൊക്കെ ഇനി കുറച്ചായിട്ട് ഞാൻ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കുറേ ക്രാഫ്റ്റൊക്കെ ആയിട്ട് വീണ്ടും വരും. പിന്നെ സ്കേർട്ട് ഇട്ടിട്ട് ഞാൻ വേഗം വരാം. പിന്നെ ഞാൻ ഐബ്രോസ് ഷെയ്ഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യം ഐബ്രോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാറുണ്ടെങ്കിൽ ഷെയ്ഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.